ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിച്ച അടുത്ത പ്രധാന വംശം. പൗരന്മാർക്ക് ശേഷം പിന്നീടുള്ള അനേകം രാജവംശങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവയെല്ലാം അതിശക്തമായ ഒരു സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിച്ചിരുന്നില്ല. ചില പ്രദേശങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് ഭരിച്ചവരാണ്. എന്നാൽ മൗര്യന്മാരെ പോലെ അതിശക്തമായി ഒരു വലിയ പ്രദേശത്തെ ഒരു സാമ്രാജ്യമാക്കി ഭരിക്കാൻ കഴിഞ്ഞ രാജവംശമാണ് ഗുപ്തവംശം. ഗുപ്തവംശം എ ഡി 4-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഭരണം നടത്തിയ വംശമാണ്. AD 320 കൂടി ഇന്ത്യയിൽ അധികാരം സ്ഥാപിച്ച വംശമാണ് ഗുപ്തവംശം. നോക്കാം ഗുപ്ത വംശം. ഇന്ത്യയുടെ സുവർണ കാലഘട്ടം, ഇന്ത്യയിലെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഗുപ്തന്മാരുടെ ഭരണകാലഘട്ടം. ഇന്ത്യയിലെ ക്ലാസിക്കൽ കാലം എന്നറിയപ്പെട്ടത് ഗുപ്തന്മാരുടെ കാലഘട്ടം. ഗുപ്ത സാമ്രാജ്യത്തെയാണ് ബ്രാഹ്മണരുടെ ഭൂമി അല്ലെങ്കിൽ ഗുപ്തന്മാരുടെ ഭരണ പ്രദേശത്തെയാണ് ബ്രാഹ്മണരുടെ ഭൂമി എന്നറിയപ്പെടുന്നത്. കൊച്ചുകുട്ടികളെ പരിചരിക്കേണ്ടതിനാൽ PSC പരിശീലന കേന്ദ്രങ്ങളിലെത്തി പഠിക്കാൻ കഴിയാത്ത അമ്മമാർ, ശാരീരിക വൈകല്യം കാരണം യാത്രാ ബുദ്ധിമുട്ട് നേരിടുന്നവർ, ഗതാഗത സൗകര്യം കുറഞ്ഞ ഗ്രാമീണ മേഖലയിലെ യുവതീ യുവാക്കൾ, പ്രവാസ ജീവിതം നയിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഇനി മുതൽ ഒരു സർക്കാർ ജോലി നിങ്ങളുടെ സ്വപ്നം മാത്രമല്ല നിങ്ങളുടെ അവകാശം കൂടിയാണ്. നിങ്ങളുടെ വീട്ടിലെ പഠനമുറി നിങ്ങൾക്ക് മാത്രമായുള്ള ഒരു PSC പരിശീലന വേദിയായി മാറുന്നു. അതെ, PSCtalks. ഗുപ്തവംശം കാലഘട്ടമാണ് ഇന്ത്യയിലെ സുവർണ കാലഘട്ടം, ദ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ക്ലാസിക്കൽ കാലഘട്ടം എന്ന് വിളിക്കുന്നത് ഗുപ്തന്മാരുടെ കാലഘട്ടം. അതുപോലെ ഗുപ്ത കാലഘട്ടത്തെ അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യത്തെ, ഗുപ്ത രാജ്യത്തെയാണ് ബ്രാഹ്മണരുടെ ഭൂമി എന്ന് അറിയപ്പെടുന്നത്. ഈ വംശത്തിൻ്റെ സ്ഥാപകൻ ശ്രീഗുപ്തൻ എന്നാളാണ്. ഗുപ്ത വംശം സ്ഥാപിച്ചത് ശ്രീഗുപ്തൻ. ശ്രീഗുപ്തനെ തുടർന്ന് അധികാരത്തിൽ വരുന്നത് കടോൽഖജഗുപ്തനാണ് പിന്നീട് അധികാരത്തിൽ. കടോൽഖജഗുപ്തൻ. അപ്പോൾ എന്നാൽ ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. നമ്മൾ നേരത്തെ കണ്ടത് ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ. ഇത് ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. ഗുപ്ത വംശസ്ഥാപകൻ ശ്രീഗുപ്തൻ. വംശത്തെ സ്ഥാപിച്ചത്, ഈ ഒരു രാജവംശം കൊണ്ടുവരുന്നത് ശ്രീഗുപ്തൻ. അയാൾക്ക് ശേഷം കടോൽഖജഗുപ്തൻ വരുന്നു. എന്നാൽ AD 320 കൂടി ഇതിനെ ഒരു സാമ്രാജ്യമാക്കി ഉയർത്തിയ വ്യക്തിയാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ.